who? എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ. സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കോക്കനട്ട് ബൺ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ട്, സ്വന്തം വൈശാഖ് ക്ലിക്സിലെ വൈശാഖ് ബ്രോയും ഉണ്ട്. നമ്മുടെ ബൈക്ക് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ആക്ച്വലി പഞ്ചറും കാര്യങ്ങളും ഒട്ടിച്ചു. കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്കറിയാം, ശാസ്താം പാറ അല്ലെങ്കിൽ കുരിശ് മുടി എന്നൊക്കെ പറയുന്ന ഒരു ലൊക്കേഷനിലാണ്. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഞങ്ങൾ ഇവിടെ റെസ്റ്റ് എടുക്കുമായിരുന്നു. ഇതാണ് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തെന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ മലനിരകളാണ് കേട്ടോ, ആ കാണുന്നതൊക്കെ മലനിരകളാണ്. ഇതതിൻ്റെ താഴ്വാരം, അതിൻ്റെ കൂടെ വേറൊരു മലനിര. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി ഇവിടെ ചെറിയൊരു കുരിശുണ്ട്. ഇതാ ഇവിടെ നമ്മുടെ ബൈക്കും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ഫോൺ, ബാഗ്, ആ കോഫി വേണ്ട കവർ നമ്മൾ എടുത്തുകൊണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു ഒരു ഇതല്ലേ, ശില്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് ഒരു വെള്ളക്കെട്ടാന്ന് കേട്ടോ, ഒരു ടാങ്ക് പോലെ എന്തൊരു സംഭവം ഉണ്ട്. ഏതാ ആ കണ്ണ പോലെ അവിടെയാണ് ഓഫ് റോഡ് ചെയ്തത്. നമ്മള് ഏറ്റവും വലുത്, ഏറ്റവും വലുത് അതാണ് ഇലവീട പൂഞ്ചിറ. എന്തുകൊണ്ടാണ് പേര് വരാൻ കാരണം അറിയോ? അവിടെ ഇലകൾ എപ്പോഴും വീഴാത്ത കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കണം. ഓ ഓ, നമുക്കിവിടെ കുറച്ചധികം മല കാണാം. ഇവിടെ ഒരു മല കാണാം. പിന്നെ നമ്മൾ പോണത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഡൗൺ ഹില്ലായിട്ട് ആ ഒരു പൊന്തക്കാട് കണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു ട്രാക്കും ഇതൊക്കെ ആയിട്ടാണ്. ചെറിയൊരു എം ടി ബി സെക്ഷനാണ്. എന്തായാലും ഇവിടെ വന്നാലും ലെങ്ത് തുറവാന്നാലും ചെറിയൊരു എക്സ്പ്ലോറിങ് വീഡിയോ സെറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓഫറിങ് ഇഷ്ടമുള്ളവരും ഇങ്ങനത്തെ അഡ്വഞ്ചറസ് സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മാസം 26 to 29 വരെ നമ്മുടെ ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് പൊന്മുടിയിലാണ് വരുന്നത്. സോ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. സോ ഇങ്ങനത്തെ സ്പോർട്സൊക്കെ അറിഞ്ഞു തുടങ്ങി, കേരളത്തിലേക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഏഷ്യൻ ഗെയിംസ് ആണ് ഗൈസ്, പഞ്ചായത്ത് റേസ് അല്ല, ഏഷ്യൻ ഗെയിംസ് ആണ്. അപ്പോൾ അതിൻ്റേതായ വിലയും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്പോർട്സിനുണ്ട്. മൗണ്ടൻ ബൈക്കിംഗ്, ഡൗൺ ഹിൽ, അപ്പോൾ അതിനോട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാനും. നമ്മുടെ ബൈക്ക് അതിന് കേപ്പബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. സോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പയ്യെ ഡ്രോപ്പ് ഇൻ ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് ചെറിയൊരു സെഷനാണ് കേട്ടോ, ഇതും തിന്നു തീർക്കട്ടെ ആദ്യം. പയ്യെ നമ്മൾ ഡ്രോപ്പ് ഇൻ ചെയ്യാൻ പോവാണ്. എല്ലാം ഇളക്കണ്ടത് ഇല്ല, താഴെ എത്താനുള്ള ഇതുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്നും ടൈറ്റ് ചെയ്തേക്കാം. സെറ്റ്. അപ്പോൾ നമ്മൾ ഡ്രോപ്പിംഗ് ചെയ്യാൻ പോവാണ് പയ്യെ. ഇതീ കൂടെ ഇതീ കൂടെ പോട്ടെ. സോ ഇതാണ് ഇവിടുത്തെ ഒരു ലൊക്കേഷൻ വരണത് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷനാണ്. നൈസ്. ഓ, അങ്ങോട്ടൊന്നും വഴിയില്ല കേട്ടോ, അങ്ങോട്ടൊന്നും ഒരു വഴി പോലും ഇല്ല. നമ്മൾ പോണത് വേറൊരു ലൊക്കേഷൻ തപ്പിയിട്ടാണ് കേട്ടോ. ഈ ലൊക്കേഷനിൽ മറ്റേ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ളൊരു മലയുടെ മേലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ലോങ് ആയല്ലോ ഡിസ്റ്റൻസ്. ഹലോ. ആ ഇവിടെ ഒരു വഴിയുണ്ട് കേട്ടോ.
അങ്ങോട്ട് വേറെ പറയാ. തൃശ്ശൂര്. ആ സോ ആ പറ നമുക്ക് വേണ്ട കേട്ടോ, തിരിച്ച് വന്ന റൂട്ട് തന്നെ പോവാം. അപ്പം അല്ല നമുക്ക് കയറേണ്ടതാട്ടോ, എന്തായാലും ഔട്ടി കയറാനുള്ള വഴിയില്ല. ഒരു ക്ലൈംബ് ഗിയർ അതിൻ്റെ പ്രോപ്പർ ഗിയർ റേഷ്യോയിൽ കയറ്റി ഇട്ടു. സോ ഇനി ഏതാ വഴിയെന്ന് ചോദിക്കുകയാണെങ്കിൽ അതന്നെ. ഓ ഷിറ്റ്. ഓ ഇനി റോഡ് ഇട്ടാ റോഡ് ഇട്ട വഴിയാണ് കേട്ടോ. അതെ ഈ ഫുള്ള് റോഡാണ് ഗൈസ്. ഹാ ഒരു വിധമായിട്ട് ഇന്ന് നല്ല രീതിയിൽ കാലറി ബേണായിട്ടുണ്ട് കേട്ടോ, നല്ല രീതിക്ക്. അതെനിക്ക് നല്ലോണം ഉറപ്പ് തരാൻ സാധിക്കും. അമ്മേ എത്തി ഗൈസ്. ഇവിടെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നല്ല ചൂടാ, നല്ല രീതിയിൽ ചൂടുണ്ട്. അങ്ങനെ കുറച്ച് നാളത്തെ ആഗ്രഹം തീർത്തു. നീ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഏതാ കാണാറ്? ഈ ചേട്ടൻ്റെ, അതായത് ഈ ചേട്ടൻ്റെ വീഡിയോ. ദൈവമേ ഒരു ഹായ് പറഞ്ഞടാ. ഹായ് നീ പറയും. ഹായ് ഹായ് വീഡിയോയിൽ വരും കേട്ടോ. സന്തോഷായില്ലേ? അവൻ ഫോൺ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചേട്ടായിയുടെ വീഡിയോസ് മാത്രമേ കാണാറുള്ളൂ എന്ന്. എന്താ ചെയ്യുക, ഞങ്ങളിവിടെ ബൈക്ക് പാക്ക് ചെയ്യട്ടോ, എന്നിട്ട് കാട്ടിത്തരാന്ന് വിചാരിച്ചു. അപ്പോഴാണ് പിള്ളേരുകളൊക്കെ വന്നത്. സെറ്റല്ലേ, അടിപൊളി. അപ്പൊ അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അടിപൊളിയായിരുന്നു. ബ്രോൻ്റെ കാറുള്ള കാരണം ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു ഓരോ ലൊക്കേഷനിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഫുൾ താങ്ക്സ് ടു ഈ വീഡിയോ കാണാൻ ഉണ്ടാവാൻ തന്നെ കാരണം വൈശാഖ് ക്ലിക്സ്. ആളുടെ ചാനലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ അറിയാം. ദൈവം ഇവിടെ ഫുള്ള് ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, പിള്ളേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കിട്ടില്ല ഓഫ് റോഡ് സൈക്കിൾ വീഡിയോസ്, മൗണ്ടൻ ബൈക്കിംഗ് വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഫുള്ള് എനർജി ട്രെയിൻ ഔട്ടായിട്ടാണ് ഇന്ന് ശരിക്കും സത്യം പറയുകയാണെങ്കിൽ. രാവിലെ തുടങ്ങിയത് ഹിലവിഴിഞ്ഞ് പൂഞ്ചിറ, ശാസ്താംപാറ, ഉച്ചയ്ക്ക് ഷാപ്പിൽ പോയി, എല്ലാം സെറ്റായിരുന്നു. അടിപൊളിയായിരുന്നില്ലേ ഇന്നത്തെ ദിവസം ഫുള്ള്? ആൾക്ക് ആൾ എൻജോയ് ചെയ്തൊന്നും അറിയില്ല. ആൾ എൻ്റെ ഒപ്പം എന്നെ ഹെൽപ്പ് ചെയ്ത് നടക്കായിരുന്നു കേട്ടോ ഫുള്ള്. അപ്പോൾ ആൾ ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വലിയ ഉപകാരം. എന്തായാലും സ്റ്റേ ട്യൂൺ ഫോർ കിട്ടുന്ന വീഡിയോസ്, അടുത്തൊരു അടിപൊളി കിട്ടുന്ന വീഡിയോ കേട്ടാണ്. ടിൽ ദെൻ ബൈ 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 ബൈ.